നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഓയൂർ ഓട്ടുമലയിൽ നിന്നും ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി പഠനം തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അനുപമ ഹർജി നൽകിയത് എന്നാൽ അനുപമയ്ക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന വാദത്തിലാണ് പ്രോസിക്യൂഷൻ ഇത് അംഗീകരിച്ചാണ് കോടതി ജാമ്യപേക്ഷ തള്ളിയത് ഒന്നാം പ്രതി കെ ആർ പത്മകുമാറിന്റെയും ഭാര്യ അനന്തകുമാരിയുടെയും മകളാണ് അനുപമ ആദ്യ രണ്ടു പ്രതികളും ഇതുവരെ ജാമ്യപേക്ഷ നൽകിയിട്ടില്ല കഴിഞ്ഞ നവംബർ അവസാനമായിരുന്നു ആറു വയസ്സുകാരിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച പ്രതികൾ ഡിസംബർ ഒന്നിനാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത് പുയപ്പള്ളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം തുടർ അന്വേഷണം നടത്തി ഫെബ്രുവരി എട്ടാം തീയതിയാണ് കുറ്റപത്രം സമർ സമർപ്പിച്ചത് മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ താരമായിരുന്നു അനുപമ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചു ഇതോടെയാണ് മാതാപിതാക്കളുടെ ഗൂഢാലോചനയിൽ പങ്കാളിയായത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതിയെ ആദ്യം അനുപമ എതിർത്തു പക്ഷേ യൂട്യൂബ് വരുമാനം നിലച്ചതോടെ അനുപമ വഴങ്ങിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സെലിബ്രിറ്റി ഫാഷൻ ആസ്പദമാക്കിയുള്ള അനുപമയുടെ യൂട്യൂബ് ചാനലിന് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണുള്ളത് അനുപമ പത്മൻ എന്ന പേരിൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് അക്കൗണ്ടാണ് കുറ്റവാളികളിൽ ഒരാളായ അനുപമയ്ക്കുള്ളത് പതിനയ്യായിരം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്വന്തം പേരിൽ ഒരു വെബ്സൈറ്റും അനുപമയ്ക്കുണ്ട് ഒരു വർഷത്തിനിടെയാണ് അനുപമ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായത് പ്രധാനമായും സെലിബ്രിറ്റി ഫാഷൻ കേന്ദ്രീകരിച്ചായിരുന്നു അനുപമയുടെ വീഡിയോകളും റീലുകളും ഉള്ളടക്കങ്ങളിൽ നിറയെ കർദാർഷിയാൻ സഹോദരിമാരാണ് വെബ്സൈറ്റിൽ നിറയെ തെരുവു നായകളോടുള്ള സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് ചേർന്നെങ്കിലും എൽ എൽ ബി പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അനുപമ ഇടവേള എടുക്കുകയായിരുന്നു ഈ കാലയളവിലാണ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് മാസങ്ങൾക്ക് മുന്നേ മുക്കാൽ ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ അനുപമയ്ക്ക് വരുമാനമുണ്ടായിരുന്നു റീയൂസ്ഡ് കണ്ടന്റ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ ജൂലൈയിലെ അക്കൗണ്ടിൽ നിന്നുള്ള വരവ് നിലച്ചു മാതാപിതാക്കളുടെ തട്ടിക്കൊണ്ടുപോകൽ പ്ലാനിനെ ആദ്യഘട്ടത്തിൽ എതിർത്ത അനുഭവമാണ് ഇതോടെയാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായതെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള അനുപമയെക്കുറിച്ച് നാട്ടുകാർക്കും വിവരങ്ങൾ കൂടുതൽ അറിയില്ല ഇവിടെ പഠിക്കുന്നുവെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ ഒന്നും നാട്ടുകാർക്കറിയില്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം മാതാപിതാക്കൾ ഫോൺ ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും പാരിപ്പള്ളിയിൽ പോയപ്പോൾ അനുപമയായിരുന്നു കുട്ടിക്കൊപ്പമുണ്ടായിരുന്നത് തട്ടിക്കൊണ്ടുപോയവർ കാർട്ടൂൺ കാണിച്ചിരുന്നുവെന്നും കുട്ടി മൊഴി നൽകിയിരുന്നു അനുപമയുടെ ടാബിൽ നിന്ന് കണ്ടെടുത്ത കാർട്ടൂൺ വീഡിയോകളും യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയും ഈ മൊഴിയുടെ കൂടി പശ്ചാത്തലത്തിൽ പോലീസിന് നിർണായക വിവരമായി മാറി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത